പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ലീഡറായി വിശേഷിപ്പിച്ച് തിരുവനന്തപുരത്ത് ഫ്ലക്സ് ബോർഡുകൾ. യഥാർത്ഥ ലീഡർ എന്നാണ് ഫ്ലക്സിലെ വിശേഷണം. എന്നാൽ വി ഡി സതീശന് സ്വീകരണം നൽകുന്നതിൽ കോൺഗ്രസ് ഒരു വിഭാഗത്തിന് മുറുമുറുപ്പ്. തൃക്കാക്കരയിലെ വിജയം സതീശന്റെ മാത്രം അധ്വാനമല്ല എന്നും ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞവർ എന്തിന് വലിയ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നുവെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. അല്ലമീൻ തോട്ടുമുക്കാണ് വിവരങ്ങളുമായി ചേർന്ന്. അമീൻ, ഇപ്പോൾ തൃക്കാക്കരയിലെ വിജയവും കോൺഗ്രസിലെ പ്രശ്നമായി മാറുകയാണോ? അശ്മി, ചോദ്യം ഒന്ന് ആവർത്തിക്കാം, വ്യക്തമായില്ല. അല്ല, ഈ തൃക്കാക്കര സാധാരണഗതിയിൽ പരാജയമാണല്ലോ ഈ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമാവാറ്. ഇപ്പൊ തൃക്കാക്കരയിൽ നേടിയ വലിയ ഭൂരിപക്ഷത്തിലുള്ള വലിയ വിജയവും കോൺഗ്രസിൽ ചേരികൾ ശക്തിപ്പെടാനും ചേരികൾ തമ്മിലുള്ള പോരിലേക്കും ഒക്കെ എത്തിക്കുകയാണോ അമീൻ? പക്ഷേ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ വി ഡി സതീശനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. അതിൽ പ്രധാനമായും പറയുന്നത് യഥാർത്ഥ ലീഡർ വി ഡി സതീശൻ എന്നുള്ളതാണ്. ഇതുവരെയും കോൺഗ്രസിന് ഒരു ലീഡറെ ഉണ്ടായിരുന്നുള്ളൂ, കെ കരുണാകരൻ. എന്നാൽ അതിനും മുകളിലേക്ക് അല്ലെങ്കിൽ കെ കരുണാകരന് ശേഷം പുതിയ ലീഡറിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു ഉയർന്ന വരവ് എന്നുള്ള രീതിയിലാണ് പലയിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. അല്പസമയത്തിനകം വി ഡി സതീശൻ തിരുവനന്തപുരത്തേക്ക് എത്തും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ശേഷം അല്ലെങ്കിൽ ഫലം വന്നതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ വലിയ സ്വീകരണം കൊടുക്കാനാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ആഹ്വാന പ്രകാരം നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് വി ഡി സതീശനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ധ്വനി അല്ലെങ്കിൽ ആ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ അടക്കം പ്രചരണം ശക്തമാണ്. അതിന് പിന്നാലെയാണ് പ്രകടമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രതിഫലനങ്ങളിലേക്കും കാര്യങ്ങൾ കടക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിലെ ഒരു പുതിയ ശാക്തിക ചേരിയുടെയോ ബലബല പരീക്ഷണങ്ങളുടെയോ സൂചനയായി കൂടി അതിനെ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇപ്പോൾ അതിന് പിന്നാലെ ചിലയിടങ്ങളിൽ മുറുമുറുപ്പും അക്കാര്യത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഫേസ്ബുക്കിലൂടെ ഒരു കവിത എഴുതിയ കാര്യത്തിൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് തൃക്കാക്കര കോൺഗ്രസിന്റെ കോട്ടയാണ്, ഉരുക്കു കോട്ടയാണ്, ആര് തകർത്താലും തകരാത്ത കോട്ടയാണ് തൃക്കാക്കര. ആ കോട്ടയിലെ വിജയത്തിന് എന്തിനാണ് അപര പിതൃത്വം ഏറ്റെടുക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് അക്കാര്യത്തിൽ, അല്ലെങ്കിൽ വിയോജിപ്പ് അക്കാര്യത്തിൽ നുസൂർ പ്രകടിപ്പിച്ചത്. സ്വാഭാവികമായും അത്തരത്തിൽ പല കോണുകളിൽ നിന്നും ഇനി ഉയർന്നു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരുടെ വേദികളിൽ നമ്മൾ ഇരുന്ന വേദിയിൽ നമ്മൾ ചോദിച്ചിരുന്നു, ഈ വി ഡി സതീശന്റെ ഒരു വിജയമാണോ, അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന്റെ ഭാഗമാണോ ഈ വിജയം എന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവും കെ പി സി ആദ്യം ക്യാപ്റ്റൻ അതായിരുന്നു വിശേഷണം വന്നത്. അതിനെ വി ഡി സതീശൻ തന്നെ തള്ളുകയും ചെയ്തു. മുന്നണി പോരാളിയാണ് താനെന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞു. ഇപ്പോൾ ലീഡർ എന്നുള്ള ആ വിശേഷണം കൂടി, ഇനി എന്തൊക്കെ അലയലുകൾ കോൺഗ്രസിൽ? അല്ലമീ, അത്തരത്തിൽ കാരണം ഇരട്ടച്ചങ്ങനല്ല ഒറ്റച്ചങ്ങനാണ് എന്നുള്ള തരത്തിലുള്ള ക്യാപ്ഷനുകൾ, നിലപാടുള്ള ഒരുത്തൻ എന്നുള്ള രീതിയിലുള്ള ക്യാപ്ഷനുകൾ, അതായത് മുഖ്യമന്ത്രിക്ക് കടുത്ത എതിരാളി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊത്ത എതിരാളി എന്ന രീതിയിൽ വി ഡി സതീശനെ അവരോധിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് നടന്ന നേതാക്കൾ പുതുതായി ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്നതാണ് പല ആളുകളും ചോദിക്കുന്നത്. ഏതായാലും വി ഡി സതീശന് അതിനെ തള്ളിക്കളയാം. കാരണം വി ഡി സതീശന്റെ ആഹ്വാന പ്രകാരമല്ല അത്തരം ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതെന്ന് അദ്ദേഹത്തിന് നിസ്സാരമായി പറയാം. കാരണം ഈ ഉയർന്ന ഫ്ലക്സ് ബോർഡുകളിൽ ഒന്നും തന്നെ ആരാണ് അത് സ്ഥാപിച്ചത് എന്ന് പറയുന്നില്ല. മറ്റു പലതും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ പേരിൽ, എൻ ജി ഒ അസോസിയേഷന്റെയും അധ്യാപക യൂണിയന്റെയും ഒക്കെ പേരിൽ പലയിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ വി ഡി സതീശന് തള്ളിക്കളയാം. പക്ഷേ ഈ വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണം അത് താൻ അറിഞ്ഞില്ല എന്ന് ഏതായിരുന്നാലും വി ഡി സതീശന് പറയാനാകില്ല. അദ്ദേഹം അത്തരത്തിൽ തള്ളിക്കളഞ്ഞാലും അത് ചൂണ്ടിക്കാട്ടിയായിരിക്കും മറ്റു ചേരി അതിനെ പ്രതിരോധിക്കുക. ഏതായിരുന്നാലും വലിയ വിജയം കോൺഗ്രസിനുണ്ടായി. കോൺഗ്രസ് ക്യാമ്പ് പോലും പ്രതീക്ഷിക്കാത്ത അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷത്തിലുള്ള വിജയം കോൺഗ്രസിനുണ്ടായി. പക്ഷെ അതും മറ്റൊരു തരത്തിൽ, വിജയിച്ചാലും പ്രശ്നം, തോറ്റാലും പ്രശ്നം എന്നുള്ള രീതിയിലാണ് കൂറ്റൻ ഫ്ലക്സുകൾ. ലീഡർ വി ഡി എന്നുള്ളതാണ് ആ ഫ്ലക്സിന്റെ വിശേഷണം. എന്തിനാണ് ഗ്രൂപ്പിൽ നിന്ന് പറയുന്നവർ ഇത്തരത്തിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് രഹസ്യമായി. അതോടൊപ്പം എൻ എസ് നുസൂറിനെ പോലുള്ള നേതാക്കൾ പരോക്ഷമായി കവിത എഴുതി പ്രതീക്ഷിക്കുന്നു. അത് ഒരു പരസ്യ പ്രതികരണമായിട്ടൊക്കെ പ്രത്യക്ഷത്തിൽ വരുമോ എന്നുള്ളതാണ് വരും മണിക്കൂറിൽ അറിയേണ്ടത്. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്താണ് പ്രതിപക്ഷ നേതാവിന് സ്വീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.